Boom! മകളെ രണ്ടു വർഷത്തോളം നോക്കാതെ ഇരുന്നിട്ട് ഒരു സന്ദർഭത്തിൽ വന്ന് നോക്കുന്ന ഒരിതാണ്. അതും പണം വന്നപ്പോൾ, ഒരു ലോട്ടറി അടിച്ചപ്പോൾ, ഒരു 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചപ്പോഴേ വന്ന് നോക്കുക. കാരണം പണം കിട്ടാൻ വേണ്ടി വന്ന് നോക്കുക കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. നവംബറിലെ രേഷൻ വിതരണം 5 വരെ നീട്ടി. LDF കുതിപ്പ്. വിതമ പേടി വിമിത പേടിയിൽ UDF. അമ്മേ, ഇതാര് വന്നിരിക്കണോ നോക്ക്, നമ്മുടെ മോള് വന്നിരിക്കണോ. ഇതാരത് മോളോ? 1 വർഷം 2 വർഷം ആയില്ല വന്നിട്ട്. ഇപ്പൊ എന്താ ഒരു പെട്ടെന്നൊരു വരവ്? അതെ, വേറൊന്നുമില്ലമ്മ. എനിക്ക് സമയം കിട്ടാറില്ലല്ലോ, ജോലിക്ക് പോയില്ല, സമയം കിട്ടാറില്ല. അതാണ് ഒന്നര 2 വർഷമായിട്ട് വരാണ്ടിരിക്കുന്നത്. അപ്പോളേ നിനക്ക് ഇപ്പൊ എങ്ങനെ സമയം കിട്ടി? ഇപ്പോഴേ അമ്മ, കൊറോണ ആയതായിരുന്നു, സ്കൂളൊന്നും തുറക്കണില്ലല്ലോ, അതുകൊണ്ട് ജോലിയൊന്നുമില്ല. മോളെ, ഇപ്പൊ നിനക്കേ ഓൺലൈനില് ജോലി ഉണ്ടെന്ന് കാർത്തിക പറയുന്നു കേട്ടു. അമ്മനെ കാണാൻ വേണ്ടി ഞാൻ ലീവ് എടുത്തിട്ട് വന്നതാണമ്മ. ഇപ്പോ എന്നെ കാണാൻ വേണ്ടി ഇവിടെ ആരും ലീവ് ഒന്നും എടുത്തിട്ട് വരണ്ട. അതൊക്കെ പോട്ടെ, ഞാൻ അമ്മയ്ക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നു നോക്കിക്കേ. അല്ലാണ്ട നല്ല സെറ്റ് മുണ്ടാണമ്മ. ഇതില് ഗോൾഡൻ ബ്ലൗസ് ഇട്ട് അമ്മ കിടുങ്ങും. നല്ല ഭംഗിയുള്ള ഇതാണ്. എനിക്കൊന്നും എന്താ പറയാ വേണ്ട കേട്ടാ. നീ കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടില്ല. എനിക്കിപ്പോ വയസ്സായിട്ട്, ഞാൻ ഇതൊക്കെ അണിഞ്ഞിട്ട് ഇടയ്ക്ക് പോവാന്. ഒന്നാമത് ഈ കൊറോണ കാലം, വീട്ടിൽ നിന്ന് അവിടേക്കും പോകുന്നില്ല, പുറത്തൊന്നും പോകുന്നില്ലല്ലോ. എന്റെ മോള് തന്നെ വെച്ചോ കേട്ടാ. നീ ഇത് അവന്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തോ കേട്ടാ. ഓ, അതും പാളി. അമ്മ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞാനേ രാവിലെ എണീച്ചിട്ട് പത്രം വായിക്കാൻ വേണ്ടിയിരുന്നു. അമ്മ, അപ്പൊ ഞാനീ ഭക്ഷണം എടുത്തിട്ട് വരാം കേട്ടോ. എനിക്കിപ്പോ ഒന്നും വേണ്ട, നീ അവിടെ ഇരിക്കേ. ഞാനിതിപ്പോ ചായ റസ്കും കഴിച്ചുള്ളൂ. അമ്മയ്ക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയുന്നു കേട്ടു. അപ്പോ അതാണല്ലേ നിന്റെ വരവിന്റെ കാരണം. ഞാൻ ഊഹിച്ചതാണ് നീ എത്തുന്ന. മോളെ, ഇപ്പൊ ധൃതി പിടിച്ച് വരാൻ കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്ന അപ്പളേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വെറുതെ അമ്മനെ കാണാൻ വേണ്ടി വരില്ലല്ലോ. എന്റെ മോള് അതുവരെ ഇങ്ങനെ വന്നിട്ടൂല്ലല്ലോ. അമ്മ, അതൊന്നുമല്ലമ്മ വന്നത്. ഞാന് എന്താ പറയാ, അമ്മനെ എല്ലാ ദിവസവും സ്വപ്നം കാണും. ആ സ്വപ്നം കാണാനെ, സ്വപ്നം കാണാനെ അമ്മയും ഞാനും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണതും എന്താ പറയാ അങ്ങനെയൊക്കെ കാണും. അമ്മ അമ്മനെ എല്ലാ ദിവസവും സ്വപ്നം കാണും. അമ്മനെ സ്വപ്നം കണ്ടാ പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. അമ്മ, അമ്മയ്ക്ക് എത്ര രൂപയോ അമ്മ ലോട്ടറി അടിച്ചത്? എനിക്ക് എത്ര രൂപയോ ആയിക്കോട്ടെ, നിനക്ക് എന്തിനാണത്? അമ്മയെ, ഞങ്ങളെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ പൂർത്തീകരിക്കാൻ വേണ്ടി ഇനിയും കുറെ കാശ് ആവശ്യമുണ്ട്. അപ്പൊ എന്താ പറയാ, അത് അമ്മ തരുമോ? അതിന് കാശ് തരുമോ? ഒരു 2 ലക്ഷം രൂപയും കൂടി ആവശ്യമുണ്ടമ്മ. അത് തരുന്നേ മോള് എന്താ പറയാ മനസ്സിൽ കാണണ്ട കേട്ടാ. അത് മക്കളെ എനിക്ക് നോക്കാനില്ല. അപ്പൊ അതെങ്കിലും ഒരു ഉപകാരമായിട്ട് ഇവിടെ ഇരുന്നോട്ടെ. എനിക്ക് വല്ല അസുഖം വന്നാലേ ഡോക്ടറിനെ കാണിക്കാൻ പോകില്ല. അപ്പൊ നിങ്ങള് എനിക്ക് പണം തരില്ല, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പൊക്കോളാം. എങ്ങനെയെങ്കിലും ഒന്ന് കാശ് ഉണ്ടാക്ക പറഞ്ഞാണ്. അതും തരില്ല. കാശില്ലാത്തവിടെ കാശ് വാങ്ങിച്ച് ഉള്ള ടാക്സി ഓടിപ്പിടിച്ച് വന്നതന്നെ എന്നെ വേണം പറ്റല്ല. വീഡിയോ കണ്ടല്ലോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് കൂടി ചെയ്തേക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.